ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടാഴ്ചത്തെ കൂടി സമയം ചോദിച്ച് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ. ഈ ആവശ്യം ഉന്നയിച്ച് രവീന്ദ്രൻ ഇഡിക്ക് കത്തയച്ചു, ഇമെയിൽ അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സാവകാശം നൽകണമെന്നാണ് ആവശ്യം. ശ്രീനാഥ് ചേരുന്ന വിവരങ്ങൾ. ശ്രീനാഥ്, എന്തൊക്കെയാണ് ഈ കത്തിൽ അദ്ദേഹം ഇഡിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ പ്രാവശ്യമാണ് സമയം ചോദിച്ച് സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇഡിക്ക് കത്തയക്കുന്നത്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇഡി അദ്ദേഹത്തെ വിളിച്ചു വരുത്താനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഈ മൂന്നാമത്തെ പ്രാവശ്യവും അദ്ദേഹം സമയം ചോദിച്ച് ഒഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹം ആ കത്തിൽ പറയുന്നത് തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി, അതുകൊണ്ട് തനിക്ക് കൂടുതൽ സമയം വേണം, രണ്ടാഴ്ചത്തെയെങ്കിലും സമയം അനുവദിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാം പ്രാവശ്യം അദ്ദേഹം ഇതേപോലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇഡിക്ക് ഒരു കത്ത് അയച്ചിരുന്നു, ഇനി എന്ത് വേണമെങ്കിലും ഹാജരാകാം എന്നായിരുന്നു ഇഡിക്ക് അയച്ച കത്ത്. പക്ഷേ ഇഡി ഇന്ന് 10-ാം തീയതി എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് അദ്ദേഹത്തോടെ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഉടൻ തന്നെ അദ്ദേഹം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മൂന്നാം വട്ടവും അദ്ദേഹം ഇഡിക്ക് കത്തയച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രണ്ടാഴ്ച കൂടി തനിക്ക് ഹാജരാകാൻ സമയം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവച്ചു. വാർത്താ ബുള്ളറ്റിൻ തുടരും ഇടവേളയ്ക്ക് ശേഷം.